ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേലിലേക്ക് ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്നൊരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകൾ ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഒക്കെ ഭാഗത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുതരമായ ചില വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന വിധത്തിൽ, ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന വിധത്തിൽ, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കളമൊരുങ്ങുന്നുവോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ ശക്തമായ ആക്രമണം അല്ലെങ്കിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന വിധത്തിൽ ചർച്ചകൾ തുടങ്ങിയത്. ആ ചർച്ചകൾ കാക്കും കൂട്ടുന്ന വിധത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് അവരുടെ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നു. ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടതിന് ശേഷമുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് സ്ഥിരീകരിക്കുന്നു. അമേരിക്കയുമായി ആശയവിനിമയം നടത്തുന്നു. അമേരിക്കയിൽ നിന്ന് പടക്കപ്പലടക്കമുള്ള സഹായങ്ങൾ എത്തിക്കുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് നടക്കുമെന്നതിനെക്കുറിച്ച് ഇസ്രായേലിന് യാതൊരു പിടിപാടുമില്ല. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഇസ്രായേൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇറാനും ആക്രമണത്തിന് സജ്ജരാകുന്നു, യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന മട്ടിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു മാധ്യമ സ്ഥാപനമായ ചാനൽ 12 അവരുടെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു, കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇറാൻ റഷ്യയിൽ നിന്ന് ഏറ്റവും വലിയ ആയുധ സന്നാഹങ്ങൾ ടെഹ്റാനിലേക്ക് എത്തിച്ചു എന്നാണ്. അതായത് റഷ്യ ഈ യുദ്ധത്തിൽ ഒരു കീ റോളിലേക്ക് കടന്നു വരികയാണ്. പുടിൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. അതായത് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് ഇറാനുമായി വളരെ സൗഹൃദത്തിൽ പോകുന്ന ഒരു നയതന്ത്ര ബന്ധത്തിന് ഉടമയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നയതന്ത്ര ബന്ധം ഇറാനും റഷ്യയും തമ്മിലുണ്ട്. അപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു പിന്തുണ, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധം, അത് റഷ്യ ഇസ്രായേലിനെ നേരിടാൻ വേണ്ടി ഇറാന് നൽകുകയാണ് എന്നാണ് ചാനൽ 12 പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം. 1L76 എന്ന സൈനിക വിമാനം ഉപയോഗിച്ച് ഇസ്കന്ദർ മിസൈൽ സംവിധാനവും മർമാൻസ്ക് BN EW റഷ്യയിലേക്ക് റഷ്യ ഇറാനിലേക്ക് കൈമാറിയെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. റഷ്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള സെർജി ഷോയ്ഗു ടെഹ്റാനിൽ എത്തുകയും ഇറാന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു എന്ന റിപ്പോർട്ടും ഇതോടൊപ്പം തന്നെ പുറത്തു വരികയാണ്. ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അല്ലെങ്കിൽ പുറത്തുവിടുന്ന വാർത്ത എന്നത് പുടിനും ഈ യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് പോസ്റ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമം ഇന്ന് രാവിലെ 11:49 പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. അതിൽ പറയുന്നത് നോക്കുക, അഡ്വാൻസ്ഡ് റഡാർ ആൻഡ് എയർ ഡിഫൻസ് എക്യുപ്മെന്റുകൾ, അത് ഇറാന് റഷ്യ നൽകിയെന്നാണ് ഇതിൽ പറയുന്നത്. റഷ്യൻ സെക്രട്ടറി ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ സെർഗൈ ഷോയ്ഗു ടെഹ്റാനിലെത്തുകയും ഇറാനിയൻ പ്രസിഡന്റായ മസൌദ് പെസഷ്കിയാനെ കാണുകയും ചെയ്തു എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് റഷ്യ ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു. ഒരു വശത്ത് അമേരിക്കയും ബ്രിട്ടനും വലിയ പിന്തുണ ഇസ്രായേലിന് കൊടുക്കുകയാണ്. ഇസ്രായേൽ ഒരു തിരിച്ചടിക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാനും തിരിച്ചടി കൊടുക്കാനും സജ്ജരായി നിൽക്കുകയാണ്. ഇതിനിടയിൽ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം, അത് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു വീഡിയോ പുറത്തു വന്നതിൽ അവർ പറയുന്നത്, അത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയാണ്. അതിൽ പറയുന്നത് 11 സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ള പ്രധാനപ്പെട്ട ഇസ്രായേൽ കേന്ദ്രങ്ങൾ, അത് വടക്കൻ ഇസ്രായേലിലെ കിരിയത് ഷിമോന എന്ന് പറയുന്ന നഗരസഭയുടെ പരിധിയിൽ വരുന്ന ആ മേഖലയിൽ, വടക്കൻ ഇസ്രായേൽ മേഖലയിലെ 11 തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്നത്. അതിൽ ചില സൈനികർക്ക് പരിക്കേറ്റതായും ചില സൈനികർ മരിച്ചു എന്നും ഈ ഹിസ്ബുള്ള അവകാശപ്പെട്ടതായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിൽ പറയുന്നുണ്ട്. അതേസമയം സൈനികർ മരിച്ചോ എന്ന കാര്യത്തിൽ ഇസ്രായേൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല എങ്കിലും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്നും അത് സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നും അതിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തു എന്നും ഇസ്രായേൽ പറഞ്ഞതായി ഇസ്രായേലിന്റെ IDFനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിസ്ബുള്ള യുദ്ധത്തിൽ സജീവമായി നിൽക്കുകയാണ്. അവർ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു യുദ്ധ സാഹചര്യമായി തന്നെ മാറിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന ചോദ്യം ശക്തമായി നിൽക്കുന്നു.
ആ ഘട്ടത്തിലാണ് ഇറാൻ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നത് സംബന്ധിച്ച് ഏതാണ്ട് നിർണായകമായൊരു റിപ്പോർട്ട് ഇസ്രായേലിലെ തന്നെ ചാനൽ 12 എന്ന മാധ്യമം ഇത് സംബന്ധിച്ച് നിർണായകമായ റിപ്പോർട്ട് പുറത്തുവിടുന്നു. നമുക്കറിയാം ഇസ്രായേലിലെ മാധ്യമങ്ങൾ, ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള പല മാധ്യമങ്ങളും ഇസ്രായേൽ സൈന്യം നടത്തുന്ന നീക്കങ്ങൾക്കൊപ്പം ഇസ്രായേൽ സൈന്യം നടത്തുന്ന വിലയിരുത്തലുകൾ കൂടി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതായത് ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നീങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ നീങ്ങുന്നു, അത് ഇസ്രായേൽ ആ വിഷയത്തെക്കുറിച്ച് വിശകലനം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകുന്ന മാധ്യമങ്ങളാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ. ഈ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നതായും അതെവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് അറിയാത്തൊരു സാഹചര്യത്തിൽ ഏത് വിധേനയുള്ള ആക്രമണം ഉണ്ടായാലും അതിന് തിരിച്ചടി കൊടുക്കാൻ ഇസ്രായേൽ സജ്ജമായിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. അപ്പോൾ ആ വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒന്നൊന്നായി പതിയെ പതിയെ ഇറാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഇസ്രായേലി മാധ്യമമായ ചാനൽ 12 നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. ഇത് ഫസ്റ്റ് പോസ്റ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമം ഇന്ന് രാവിലെ കുറെ കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ആയുധങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തയുടെ സ്ക്രീൻഷോട്ട് കാണിക്കാം. ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിലെ തന്നെ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ നൽകിയിരിക്കുന്ന വാർത്ത കാണുക. ഇതിൽ പറയുന്നത് റഷ്യ ഇറാന് യുദ്ധത്തിനിറങ്ങുമെന്ന ഉറപ്പ് കൊടുത്തു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇത് ഇസ്രായേലിനുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ തുടക്കമാണ് എന്നും ഈ വാർത്തയിൽ പറയുന്നു. അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, അതിനുവേണ്ട കരുനീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്നിരിക്കുക കൂടിയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിൽ തന്നെ പറയുന്നു റഷ്യ ഇറാനിലേക്ക് അത്യാധുനിക വ്യോമ പ്രതിരോധ റഡാർ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി എന്നും പറയുന്നുണ്ട്. അതായത് ഓൾറെഡി അവിടെ എത്തിച്ചിട്ടുണ്ട്, വ്യോമ പ്രതിരോധത്തിനും റഡാറുകളും ഒക്കെ അവിടെ എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ആണവായുധമടക്കമുള്ളവ എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ഞാൻ കാണിച്ചു. അതായത് യുദ്ധ സാഹചര്യം മുറുകുകയാണ്, ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണം തുടരുകയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് റഷ്യ യുദ്ധ സാമഗ്രികൾ വിതരണം ചെയ്യാൻ തുടങ്ങി എന്നും പറയുന്നത്. ഈ ന്യൂയോർക്ക് ടൈംസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ തന്നെ ചില ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിലെ ഒരംഗവും അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു ഉദ്യോഗസ്ഥനും ന്യൂയോർക്ക് ടൈംസിനോട് ഇത് സ്ഥിരീകരിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത് ടെഹ്റാനിലേക്ക് ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്, അത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് എന്നും അല്ല റഷ്യ നേരിട്ട് നൽകിയതാണ് എന്നും ഒക്കെയുള്ള വാദങ്ങൾ ഉണ്ട് എങ്കിലും ആത്യന്തികമായി റഷ്യ ആയുധ വിതരണം തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ സാരാംശം. അതായത് ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ, അല്ലെങ്കിൽ ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം, സാധാരണഗതിയിലുള്ള ആക്രമണങ്ങൾ നടത്തണമെങ്കിൽ അതിന് ഹിസ്ബുള്ളയുണ്ട്, ഹിസ്ബുള്ള അത് തുടരുന്നുമുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ എന്തോ ഒരു വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ വരാൻ പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. നോക്കുക, ചാനൽ 12 എന്ന ഇസ്രായേലി മാധ്യമം, ഫസ്റ്റ് പോസ്റ്റ് എന്ന അന്താരാഷ്ട്ര മാധ്യമം, ന്യൂയോർക്ക് ടൈംസ് എന്ന അമേരിക്കൻ മാധ്യമം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഈ റിപ്പോർട്ടുകൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന ഓൺലൈൻ മാധ്യമത്തിൽ ഇപ്പോൾ നോക്കിയാൽ കാണാവുന്ന വാർത്തയും ന്യൂയോർക്ക് ടൈംസിന് ഉദ്ധരിച്ചുകൊണ്ട് റഷ്യ യുദ്ധത്തിനിറങ്ങി എന്നുള്ള ഈ വാർത്ത തന്നെയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തുക എന്നത് അവരുടെ പ്രസ്റ്റീജ് വിഷയമാണ്. കാരണം ഹമാസിൻ്റെ തലവൻ യഹിയ സിൻവാർ, അദ്ദേഹം ഇറാന്റെ അതിഥിയായി അവിടുത്തെ പുതിയ ഭരണാധികാരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വന്ന് ഏറ്റവും സുരക്ഷിതമെന്ന് ഇറാൻ കരുതിയ ഒരു കെട്ടിടത്തിൽ താമസിക്കുമ്പോഴാണ് കൊല്ലപ്പെടുന്നത്. അത് ഇസ്രായേൽ ചെയ്തതാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്മായിൽ ഹനിയയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇറാനിലെ ജനങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് തന്നെ ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ള അലി ഖൊമൈനി ഇതിന് തിരിച്ചടി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഇറാന്റെ പാർലമെന്ററി കാര്യ നേതാവും കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇറാൻ പാർലമെന്റിന്റെ സ്പീക്കറും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തിരിച്ചടി കിട്ടും എന്നു തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ എന്തായാലും പിന്നോട്ട് പോകാതെ ശക്തമായ നീക്കവുമായി മുന്നോട്ട് പോകുന്നു. അതിന് റഷ്യയുടെ പരിപൂർണമായ ബാക്കപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ചാനൽ 12 എന്ന ഇസ്രായേലി മാധ്യമം തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ വന്നാൽ രണ്ടു ചേരികളായി തിരിഞ്ഞുള്ള ഒരു വലിയ യുദ്ധത്തിന് സാധ്യതകൾ ഏറുകയാണ്.
അത് പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകക്രമത്തെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലേക്ക് നീങ്ങാനും സാധ്യതകളുണ്ട്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അത് അപകടകരമായ സാഹചര്യത്തിലേക്ക് ഈ ലോകത്തെ എത്തിക്കും എന്നതും യാഥാർത്ഥ്യമാണ്. കാരണം അണവായുധമടക്കമുള്ള ആയുധങ്ങൾ പരീക്ഷിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങരുത് അല്ലെങ്കിൽ നീങ്ങാതിരിക്കട്ടെ എന്ന് പറയാമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ രൂക്ഷമായ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്.